ഹലോ കിത്തുന്നതിന്റെ പൊത്തിരി കാര്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു രണ്ട് രണ്ടര കിലോ തൂക്കമുള്ള ഒരു നെയ്മീൻ ഇട്ടിട്ടുണ്ട്. ഇത് വെച്ച് ഒരു അടിപൊളി മീൻകറി ഉണ്ടാക്കാം. കുട്ടനാടൻ തേങ്ങ വറുത്തരച്ച മീൻകറി. ആദ്യം നമുക്ക് മീനെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. ഈ കുട്ടനാടൻ വറുത്തരച്ച തേങ്ങാക്കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടനാട്ടിലെ സാധാരണ എല്ലാ വീടുകളിലും പണ്ട് കാലത്ത് വെച്ചോണ്ടിരുന്ന മീൻകറി ഇതാണ്. ഈ കറിയാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടനാട്ടിൽ വെച്ചോണ്ടിരുന്ന കറി. ഇപ്പം കുട്ടനാടൻ മീൻകറി എന്നൊക്കെ പറയുന്ന മീൻകറി പലപ്പോഴും ഒരു കോട്ടയം മീൻകറിയുടെ വേരിയേഷനാണ് സാധാരണ ഞാൻ കണ്ടുവരുന്നത്, ചാനലിലെല്ലാം കണ്ടുവരുന്നത് അതാണ്. ഈ പണ്ട് ഈ വള്ളത്തിൽ കെട്ടുവള്ളത്തിലൊക്കെ ആൾക്കാർ ജോലിക്ക് പോകുമ്പോഴത്തേക്കും അതിനകത്ത് കല്ലും അടുപ്പും എല്ലാം ഉണ്ടാവും. അപ്പോൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കറി ഇത് തന്നെയാണ്, തേങ്ങ വറുത്തരച്ചിട്ട് ഉള്ളൊരു മീൻകറി. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു ചീനിച്ചട്ടി എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചെറുതായിട്ടും ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് മൂപ്പിക്കാനുള്ള തേങ്ങ ഇടാം. ആ തേങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പച്ചത്തേങ്ങ ഇട്ടാൽ മതി. ഇവിടെ പാതി മൂത്ത തേങ്ങയാണ് ഇട്ടിരിക്കുന്നത്, കാരണം ഞങ്ങൾ കുറച്ച് നേരത്തെ ഇവിടെ മൂപ്പിച്ച് വെച്ചിരുന്നു, അതുകൊണ്ട് മാത്രമാണ്. തേങ്ങ മൂത്ത് വരുമ്പോഴത്തേക്കും 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/3 സ്പൂൺ സാധാ മുളക് പൊടി, പിന്നെ നമുക്കൊരു 2-3 സ്പൂൺ മല്ലിപ്പൊടി, ഇച്ചിരി മഞ്ഞപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇതെല്ലാം കൂടെ ഇളക്കി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇവനങ്ങ് ഇളക്കിയെടുക്കാം. ഇളക്കി ഏതാണ്ട് 2-3 മിനിറ്റ് ഇളക്കുമ്പോഴത്തേക്കും ഈ പൊടികളെല്ലാം മൂത്തു വരും. മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ ഒരു മിക്സിയുടെ ജാറിലോട്ട് എടുത്തിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. നേരെ ശ്രദ്ധിക്കേണ്ടത് ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെ അളവ് നമ്മുടെ മീനിൻ്റെ അളവിൻ്റെ അനുസരിച്ച് കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. നമുക്ക് ചട്ടിയിലോട്ട് ഈ അരപ്പ് മാറ്റാം. എന്നിട്ട് നമുക്ക് ചട്ടിയെടുത്ത് അടുപ്പത്ത് വെക്കാം. അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് ഒരു നിറച്ച് വെള്ളമാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ കത്തിച്ച് ഇതിനെ തിളയ്ക്കാൻ വെക്കാം. ഇനി നമ്മുടെ മീൻകറിക്ക് വേണ്ട ബാക്കിയുള്ള വിഭവങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരു വിരൽ വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 5-6 പച്ചമുളക് മെതുകെ പൊളർന്ന പച്ചമുളക്, പിന്നെ 1 തുടം കരിവേപ്പില, ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. പിന്നെ കുറച്ച് 5-6 കുടംപുളി നമ്മൾ വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെക്കണം. ആ കുടംപുളി നമുക്ക് ഈ സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വേണമെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചേർക്കാം, എന്നാലും ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം. എന്നിട്ട് ഇതിനെ അങ്ങോട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കുക. അതങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കാണ് നമ്മളിനി മീൻ ചേർക്കാൻ പോകുന്നത്. ഒരുവിധം തിളച്ചു വന്നാകുമ്പോഴത്തേക്ക് നമ്മൾ മീനിനെ ചേർക്കുകയാണ്. ഇനി നമ്മൾ ഇതിനെ 5-10 മിനിറ്റോളം നമ്മൾ കുറഞ്ഞ തീയിൽ തിളപ്പിക്കുക. തിളപ്പിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻകറി റെഡിയാകും. പക്ഷേ ഇതിനിടയിൽ നമുക്ക് 1-2 പ്രാവശ്യം ഇതുപോലെ ഒരു ചട്ടിയുടെ പക്കത്ത് പിടിച്ചിട്ട് ചട്ടി ഒന്ന് മൊത്തത്തിൽ ഇളക്കി കൊടുക്കണം. അപ്പോൾ കഷ്ണവും മീനും എല്ലാം കൂടെ ഒരുവിധം നന്നായിട്ട് ഇളകി വരും. ഇതാണ്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറിയുടെ എല്ലാ സംഭവങ്ങളും കൂടെ തിളച്ച് നിറമെല്ലാം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇപ്പം ചുമര കളർ കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ മീൻകറി ഏതാണ്ട് റെഡിയാണ്. ഈ സമയത്ത് നമ്മൾ പച്ച വെളിച്ചെണ്ണയും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് കരിവേപ്പില. പച്ച വെളിച്ചെണ്ണ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം, അതിന് മടി കാണിക്കേണ്ട, കാരണം ഈ പച്ച വെളിച്ചെണ്ണയിലാണ് ഇതിൻ്റെ ടേസ്റ്റ് പ്രധാനമായിട്ട് നിൽക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചട്ടി ഒന്ന് എല്ലാം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ചട്ടിയിൽ നിന്ന് മീൻകറി വാങ്ങാം. അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ച കുട്ടനാടൻ മീൻകറി റെഡിയായിട്ടുണ്ട്. ഇത് കാണാൻ വളരെ മനോഹരമായ ഒരു കറിയാണ്. ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-15 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറ് നന്നായിട്ട് ഇങ്ങോട്ട് കൂടി വരും. അതുകൊണ്ട് എപ്പോഴും നമുക്കൊന്ന് സെർവ് ചെയ്യുന്നത് 10-15 മിനിറ്റ് കഴിഞ്ഞ് മതി. ഇത് എന്തിൻ്റെ കൂടെ പോവും എന്നിരുന്നു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ചേരുന്നത് ചോറിൻ്റെ കൂടെയാണ്. ഈ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ 1 തരം ചോറല്ല എത്ര ചോറ് കഴിക്കുന്നു എന്ന് തന്നെ അറിയത്തില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റിയായ ഒരു വിഭവമാണ്. ഇനി വേറൊരു പുതിയ വിഭവമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. ഈ നോക്ക് അഥവാ ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ഈ യൂട്യൂബ് ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും നിങ്ങൾ മറക്കില്ലല്ലോ.